ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുത്ത ഭാഷയും സംസ്കാരമൊക്കെ ആയിട്ട് ദീപെ കാണാനായിട്ട് ഇവിടുത്തെ പടി ചവിട്ടരുത്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ വന്ന സേതുലക്ഷ്മി ആരാന്ന് നിങ്ങൾ അറിയും? മൂന്ന് വരുമ്പോ നിക്ക. ഇവരാരാണെന്നറിയോ? എന്നെ കാണാൻ വന്നവരാ. ഇവരോട് എന്തിനാ പോവാൻ പറഞ്ഞത്? ഇവരോട് എന്തിനാ പോവാൻ പറഞ്ഞത്? ഇവരാരാണെന്ന് നിനക്കറിയോ? ഇവരെ എനിക്കറിയാം, അതുപോലെ നിങ്ങളെ അറിയാടാ. മോളെ തൊട്ടു പോര് തന്നെ. നിങ്ങളെല്ലാം എനിക്കറിയാം. എന്റെ ജെയിംസിനെ കൊന്നാണല്ലേ? എന്റെ ജെയിംസിനെ നിങ്ങളെല്ലാവരും കൂടി കൊന്നുവല്ലേ? അങ്ങനെ തോന്നിയതേയില്ല മാഡം. മറ്റൊരു കാര്യം തോന്നി, ജെയിംസിന്റെ മരണം മർഡറാണെങ്കിൽ ഇവിടെ നിന്ന് പോയ ഗ്യാങ്ങിന് അതിന് പങ്കുണ്ട്. ആരാണ് അവര്? അവരാണ് മാഡം ഫോർ ദ പീപ്പിൾ. അവളുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം സാം. എടാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉള്ളിൽ എന്തോ പക സൂക്ഷിക്കുന്നത് പോലെയാ ദീപയുടെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ജെയിംസലിനെ നമ്മളാണ് ഇല്ലാതാക്കിയതെന്ന് അവള് രൂക്ഷമായിട്ട് പ്രതികരിച്ചപ്പോ എന്റെ ചങ്കട തകർന്നു പോയത്. എല്ലാം അവളുടെ അസുഖത്തിന്റെ റിഫ്ലക്ഷൻസ് ആണെന്ന് കരുതിയാ മതി സാർ. രാഹുൽ, ഒരാളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന തോന്നലുകളാണ് പിന്നീട് അർത്ഥബോധത്തില് അയാൾ പുറത്തു പറയുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല, ഉപബോധ മനസ്സിൽ ദീപയ്ക്ക് നമ്മളെ പറ്റി അങ്ങനെ തോന്നി, പക്ഷെ ഫോർ ദ പീപ്പിളിനെ പറ്റി ഒരു സംശയം തോന്നിയില്ലേ? അവരോട് വളരെ നന്നായിട്ടല്ലേ അവള് പെരുമാറിയത്? ഇപ്പൊ നീ എന്നോട് ഇതൊക്കെ ചോദിച്ച എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഞാനിപ്പോഴും നമ്മുടെ ജെയിംസിന്റെ ഷോക്കിൽ നിന്ന് മുക്തനായിട്ടില്ല. ഞാൻ എന്നെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പാടുപെടുക. കുറച്ചു നേരത്തേക്കെങ്കിലും
നീ എന്നെ വെറുതെ വിടുന്നു. എല്ലാവർക്കും വലിയ വിഷമമായല്ലേ. നിങ്ങളത് കാര്യമാക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോഴത്തെ സ്ഥിതിക്ക് പൊട്ടിത്തെറിച്ച് അങ്ങനെ പറഞ്ഞു പോയത് അവള്. ദീപയുടെ അസുഖത്തിന്റെ പിടിയിൽപ്പെട്ട് അങ്ങനെ പറഞ്ഞാലും എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന്. നിങ്ങൾക്കറിയാലോ പ്രയാസം തീരെ തോന്നില്ല മാഡം. ദീപ ഈ സ്ഥിതിയിൽ കാണുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ വിഷമം. ഈ സമയത്ത് മാഡം കൂടി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തളർന്നു പോയേനെ. ദീപയുടെ അസുഖം ഭേദമാകുമ്പോൾ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞതായിട്ട് അവക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഞങ്ങളുടെ ജീപ്സിലും ഞങ്ങൾ തന്നെ കൂട്ടുനിന്ന് ഇല്ലാതാക്കിയെന്ന് ദീപ അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം കൊല്ലുവാൻ വന്ന് പറഞ്ഞാളിന്ന്. ജെയിംസ് കൊല്ലപ്പെടുകയായിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരിക്കും അവൻ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ഇല്ല മാഡം, ജെയിംസിന്റെ നാട്ടിലേക്ക് പോവാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിടുന്നൊന്ന് മോഹിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ദീപയുടെ അസുഖം ഞങ്ങൾ എവിടെ തളച്ചിട്ടു. എന്റെ ജെയിംസിന് ഒരു അന്ത്യ ചുംബനം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ മാഡം. അവൻ ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് പോയി. ഞങ്ങൾക്ക് അവന്റെ മനസ്സിന് കളയാൻ പറ്റൂ. എവിടേക്കൊന്നും ഞാൻ വിളിക്കുന്നത് പോലെ തോന്നുക. നടന്നു പോകുമ്പോ പുറകെ വരുന്നതായിട്ട് അവൻ എന്തോന്നോ ഞങ്ങളോടൊക്കെ പറയാനുണ്ടായിരുന്നു മാഡം. അവനെന്താ സംഭവിച്ചൊന്നും ഞങ്ങളോട് പറയാൻ കഴിയാതല്ലേ അവൻ അവൻ ഞങ്ങളായിട്ട് പോയത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാം വയ്യ. ദീപയെ കാണാൻ വന്ന മൂന്ന് പേരാരാ? മാഡം, ഫോർ ദ പീപ്പിൾ. നിങ്ങൾ എന്തിനാ അവരുമായിട്ട് ഉടക്കിയത്? അവരെന്തിനാ ദീപയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ശരിക്കും അവരാരാ? ഫോർ ദ പീപ്പിൾ. നിങ്ങളും അവരും തമ്മിൽ എന്താ പ്രശ്നം? ഒരറ്റത്തു നിന്ന് തുടങ്ങിയാൽ പറഞ്ഞു തീരാത്തത്ര പ്രശ്നങ്ങളുണ്ട് മാഡം. ആ പ്രശ്നം എന്താന്നാ ഞാൻ ചോദിച്ചത്? ജെയിംസും അവരും തമ്മിൽ എന്തെങ്കിലും? വേണ്ട മാഡം, മാഡം അതൊന്നും അറിയണ്ട. അറിയാതിരിക്കുന്നതാ നല്ലത്. രാഹുൽ, നിങ്ങളിപ്പോ തനിച്ചാണെന്നുള്ള ഓർമ്മയുണ്ടോ? എന്തിനും ഏതിനും നിങ്ങൾക്ക് തൻ്റെ ഇടം തന്ന ജെയിംസ് എന്നില്ല. ജെയിംസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടെങ്കിൽ അതെന്നോട് പറയണം. നിങ്ങളെ സഹായിക്കാൻ ഇപ്പോ എനിക്ക് മാത്രമേ കഴിയൂ. മാഡം, മാഡം, മാഡം ഒന്ന് വേഗം വരണം. എന്താ? മാഡത്തിന്റെ മോള് മുറിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അല്പം വയലിൻ്റെ മാഡം, ഒന്ന് പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരും. എന്റെ കുഞ്ഞ്, എന്നെ എന്തിനാ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നെ? വേണ്ടരുത്, ഇത് ക്ലാസ് റൂമാ. ക്ലാസ് കഴിഞ്ഞെങ്കിൽ എന്നെ വിട്ടൂടെ? ക്ലാസ് തുടങ്ങിയിട്ടില്ല, പിന്നെങ്ങനെ വിടുന്നേ? എന്നാ പെട്ടെന്ന് തുടങ്ങിക്കൂടെ? തുടങ്ങാൻ വിടോ,
പക്ഷെ ഒരു വിദ്യാർത്ഥി വരാനുണ്ട്. അതാരാ? ജെയിംസ്. ആ ജെയിംസ് വന്നല്ലോ, ഇനി നമുക്ക് ക്ലാസ് പോകാം. എവിടെ ജെയിംസ്? എവിടെ? വേണ്ട, എന്റെ അടുത്തിരിക്കുന്ന ജെയിംസ് അല്ലേ. എവിടെ? ഇപ്പൊ എനിക്ക് ജെയിംസിനെ കാണും. കള്ളം പറഞ്ഞതിനെ പറ്റിക്കാണോ താൻ? എന്റെ ജെയിംസ് എവിടെ? ഓ, അതാണോ പ്രശ്നം? ജെയിംസ് എവിടാണെന്ന് അയാളോട് ചോദിച്ചാൽ എങ്ങനെ? ഡോക്ടറെങ്കിലൂടല്ലേ ചോദിക്കേണ്ടത്? ജെയിംസിനെ ഡോക്ടറെങ്കിൽ കണ്ടോ? ആ കണ്ടു. കുറച്ചു മുമ്പല്ലേ ജെയിംസ് ഇവിടുന്ന് പോയത്? കുറച്ചു മുമ്പോ? എന്നിട്ട്? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അവൻ എവിടെയാ പോയത്? ദീപയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാ. ഇപ്പൊ വരും. ഇപ്പൊ വരുമോ? ഇവരെന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? പോവാൻ. ദീപ, 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 ഞങ്ങള് ഡോക്ടറെ ഇവരോട് ഇവിടുന്ന് പോകാൻ പറയൂ. ഇവര് നിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നേ. മോളെ, നീ എന്താ ഈ പറയുന്നത്? ഇത് രാഹുലും സാമു അല്ലേ? ഇവര് നിന്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? അല്ല, ഇവരെന്റെ ഫ്രണ്ട്സ് അല്ല. എന്നെ ജെയിംസിനെ തേടി ഇവർ വന്നിരിക്കുക. ഇവരെന്നെ ജെയിംസിനെ കൊല്ലും. എന്റെ ജെയിംസിനെ രക്ഷിക്കും ഡോക്ടറുകൾ. ഇവ മരിവിടെ നിന്ന് എന്റെ ജെയിംസ് വരില്ല. അവ വരില്ല ജെയിംസ്. ജെയിംസിനെ ഇവരൊന്നും ചെയ്യില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അവരിവിടെ നിക്കണ്ട. നിന്നാ ജെയിംസ്. ഡോക്ടർ പറയുന്നൊന്നും കേക്കുന്നേ. എന്നെ ജെയിംസ് കൊല്ലാൻ നിൽക്കല്ലേ നിങ്ങൾ? കടന്നു പോരാ. പറയുന്നത് കേക്ക്. ഇവരിവിടുന്ന് പോയാ പോരെ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മോള് റിലാക്സ് ചെയ്യും. നീ നിന്റെ കൂട്ടുകാരെ പറ്റി എന്തൊക്കെയാ മോളെ പറഞ്ഞ? ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവരെ എത്രമാത്രം വേദനിപ്പിച്ചു നിനക്കറിയോ? നിനക്ക് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞു നിൽക്കുന്ന ആ കുട്ടികളെ പറ്റി ഇങ്ങനൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി മോളെ? എനിക്കാരെയും കാണണ്ട. എല്ലാവർക്കും വേണ്ടത് എന്റെ ജെയിംസിന്റെ ചോരയാ. ജെയിംസിന്റെ ചോര. അതെ, നിങ്ങൾ വിഷമിക്കണ്ട. ദീപ
വല്ലാതെ കൺഫ്യൂസ്ഡാ. അത് അവളുടെ മനസ്സിന്റെ പ്രശ്നമാ. ഡോക്ടർ, ദീപയുടെ അസുഖം മാറില്ലേ? മാറാനല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. മാറാത്ത വ്യാധികളായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ ഭാഗ്യവും ദൈവ കടാക്ഷം കൂടി വേണം. ഡോക്ടർ എന്താ ഈ പറഞ്ഞു വരുന്നത്? ദീപ, ദീപയുടെ മനസ്സ് വലിയൊരു കുഴപ്പത്തിലാണെന്നാണോ? വലിയ കുഴപ്പങ്ങളില്ലാത്തതായിട്ട് ആരുടെ മനസ്സാണുള്ളത്? എല്ലാ മനുഷ്യനും മാനസികമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചിലർക്ക് വികാര വിചാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഘട്ടം വരുമ്പോൾ അണ പൊട്ടും പോലെ അവരുടെ ഗദ്ഗതങ്ങൾ ഒഴുകും. എത്ര വലിയ സംഘർഷത്തിനും ഒടുവിൽ ഒരു റിലാക്സ് ഉണ്ട്. ആ റിലാക്സിലേക്ക് ദീപ എത്തുന്നത് വരെ അവളുടെ മനസ്സിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മളാ. ഡോക്ടർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദീപയ്ക്ക് സുഖമാവാൻ ഞങ്ങൾ എന്ത് വേണം ചെയ്യാം. അവൾ ഞങ്ങൾ എന്ത് വേണോ പറഞ്ഞോട്ടെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അവളോട് ഒരു പിണക്കവും ഇല്ല ഡോക്ടർ. യെസ്, അക്കാര്യത്തിലേക്കാണ് ഞാനും എത്തുന്നത്. ദീപയുടെ സംഘർഷം കുറയ്ക്കാൻ നിങ്ങൾ രണ്ടുപേരും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ ഡോക്ടർ? നിങ്ങൾ രണ്ടുപേരും ദീപയുടെ മനസ്സിന്റെ സമനില ശരിയാവുന്നത് വരെ അവളെ കാണരുത്. ഡോക്ടർ, നിങ്ങളിൽ നിന്ന് ദീപ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ ജെയിംസിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയാവാം പക നിറഞ്ഞ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടായാൽ ദീപ ചിലപ്പോൾ വീണ്ടും വയലണ്ടായെന്ന് വരാം. നിങ്ങൾ ഉടനെ ഇവിടുന്ന് പോകണം. ഡോക്ടർ, ഞങ്ങൾ പോയാൽ പിന്നെ അവളും. ആ, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദീപയുടെ കടിഞ്ഞാൻ പൊട്ടിയ മനസ്സിനെ തളയ്ക്കാൻ നിങ്ങൾ പോയേ തീരൂ. എനിക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതെ വയ്യ. നിങ്ങൾ എന്നോട് സഹകരിക്കും.